അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി. അൽഹംദുലില്ലാ, എല്ലാവരും വീട്ടിലിരുന്ന് ക്ലാസ്സൊക്കെ കാണുന്നില്ലേ? ആ, ഈ പ്രാവശ്യത്തെ വെക്കേഷൻ നമുക്ക് എല്ലാ വെക്കേഷനും പോലെ ഉല്ലസിക്കാനോ പുറത്തു പോയി സ്ഥലങ്ങൾ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. നമ്മളൊക്കെ കൊറോണ കാരണം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു മൂടിയിരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കൊറോണ എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറിപ്പോവാൻ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി രണ്ടാം ക്ലാസ്സിൽ പുതിയ പുതിയ പാഠങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരുപാട് പാഠങ്ങൾ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്കിപ്പോൾ കിട്ടി, നിങ്ങളതൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളുടെ പുതിയ ഖുർആൻ അധ്യാപകനാണ്. എൻ്റെ പേര് സെബീൽ ഹൈദ്രോസ്. കുറച്ച് കൂട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. കഴിഞ്ഞ തവണ ഒന്നാം ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് എത്തി, രണ്ടാം ക്ലാസ്സിലെത്തി. അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ നല്ല ചെറിയ ചെറിയ സൂറത്തുകൾ, ഖുർആനിലെ ഏറ്റവും ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിലെത്തി. ഇനി നമുക്ക് അതിലും കൂടി കുറച്ച് വലിയ വലിയ സൂറത്തുകളിലേക്ക് പഠിച്ച് പഠിച്ച് പോകണം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണല്ലേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യമായി പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ ഖദ്റാണ്. ഖുർആനിലെ അധ്യായമായ സൂറത്തുൽ ഖദ്റിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ ഖദ്ർ സാറൊരു തവണ ഓതി കേൾപ്പിക്കും. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം സാറൊരു തവണ ഓതിത്തരും. അത് നിങ്ങൾ കേട്ട് ഓതുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആനിൽ നോക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ സൂറത്തുൽ ഖദ്ർ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. സാർ ഓതിത്തരാം, ഓതുന്നത് കേൾക്കുക കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കില്ല എല്ലാവരും? ഉറപ്പല്ലേ? എന്നാൽ ക്ലാസ്സിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. എല്ലാവരും ഇപ്പോൾ സൂറത്തുൽ ഖദ്ർ കേട്ടില്ലേ? ഇതാണ് നമ്മൾ ഖുർആനിൽ നിന്ന് രണ്ടാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്ന അധ്യായം സൂറത്തുൽ ഖദ്ർ. അപ്പോൾ സാർ ഓതിയതെല്ലാവരും കേട്ടു. ഇനി സാർ ഒരു തവണ ഓതിത്തരാം. അതെല്ലാവരും എന്ത് ചെയ്യുക? കേട്ട് ഓതുക. സാർ ഓതിത്തരുന്നത് കേൾക്കുക, അത് കേട്ടിട്ട് എന്ത് ചെയ്യുക? ഓതുക. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഖുർആനിൽ നോക്കിയിരിക്കുന്നില്ലേ? ഓക്കെ, ഓതിത്തരാം. കേട്ട് ഓതണം കേട്ടോ. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر
وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر എല്ലാവരും കൂടെ ഓതിയില്ലേ? ആ നല്ല കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇനി സൂറത്തുൽ ഖദർ ഇപ്പോൾ സാർ എടുത്തു തന്നു. ഇനി എല്ലാവരും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? സൂറത്തുൽ ഖദർ നന്നായി ഓതി പഠിക്കുക. ഓതി പഠിച്ച് സാറ് പറയും ആ സമയത്ത് എന്ത് ചെയ്യണം. ഓതിയ വോയിസ് വാട്സപ്പിൽ എന്ത് ചെയ്ത് തരണം? സാറിന് അയച്ചു തരണം. ഇപ്പോൾ ചില കൂട്ടുകാരൊക്കെ വെക്കേഷൻ്റെ സമയത്ത് ഒരുപാട് സൂറത്തുകളൊക്കെ സാറിന് ഓതി അയച്ചു തന്നിരുന്നു. നന്നായി ഖുർആൻ പാരായണം ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ചിലവർ ഓതി അയച്ചു തന്നിട്ട് പറഞ്ഞിരുന്നത് ഖുർആൻ ഓതുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓതാൻ കിട്ടാതിരിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ മാറാനൊരു ടിപ്പ് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ ദിവസവും എല്ലാ 5 വക്ത്ത് നമസ്കാരം നിർവഹിക്കുന്ന കൂട്ടുകാരല്ലേ? അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓതുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓതി പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും നമ്മൾ ഖുർആൻ പാരായണത്തിന് വേണ്ടി ചിലവഴിക്കുക. അങ്ങനെ ചിലവഴിച്ചാൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 1 ആഴ്ച 1 മാസമൊക്കെ കഴിയുമ്പോൾ നല്ല രൂപത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഖുർആൻ ഓതാൻ നമുക്ക് എന്ത് ചെയ്യും? പറ്റും. അപ്പോൾ എല്ലാവരും ആ കാര്യം ചെയ്യൂലേ? ഉറപ്പല്ലേ? വെരി ഗുഡ്, നല്ല കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? മഗ്രിബ് നമസ്കാര ശേഷം 10 മിനിറ്റെങ്കിലും ഖുർആൻ നിർബന്ധമായിട്ടും ഓതിയിരിക്കും. ആ അങ്ങനെ ഓതുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഭാവിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ എന്ത് ചെയ്യും? കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സാറ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുക. പഠിച്ച് വർക്കുകൾ സാറിന് വാട്സപ്പിലൂടെ അയച്ചു തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.